കഴിഞ്ഞ 6 മാസത്തിലധികമായി ധാരാവിയിലെ മോസ്കുകളിൽ നിന്നുള്ള ബാങ്ക് വിളിക്കപ്പം കോവിഡ് മുന്നറിയിപ്പുകളും ഉണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമുള്ള സന്ദേശം കോവിഡ് പടർന്നതോടെ വൻ ദുരന്തം പ്രതീക്ഷിക്കപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശത്ത് രോഗവ്യാപനം പിടിച്ചു നിർത്തുന്നതിൽ വിജയകരമായ ചുവടുവെപ്പായി ഇത് മാറി ലോകാരോഗ്യ സംഘടന വരെ പ്രശംസിച്ച ധാരാവി മോഡൽ പ്രതിരോധത്തിന് കരുത്തു പകരുന്നതിൽ പ്രദേശത്തെ 500-ലധികം മുസ്ലിം പള്ളികൾക്കും മതപണ്ഡിതർക്കും ശ്രദ്ധേയമായ പങ്കാണ് ഉള്ളത് അന്ധവിശ്വാസങ്ങളുടെ തടവറയിൽ കിടക്കാതെ മൗലവിമാരും മൗലാമാരും വീടുകൾ തോറും കയറിയിറങ്ങി കോവിഡ് ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു ഏപ്രിൽ 1-നാണ് ധാരാവിയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് 2.5 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ 6.5 ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിൽ മതപുരോഹിതർമാർക്കാകും ഏറ്റവും അധികം പങ്കുവഹിക്കാൻ കഴിയുമെന്ന വസ്തുത ആദ്യം തിരിച്ചറിഞ്ഞത് ആരോഗ്യവകുപ്പ് തന്നെയായിരുന്നു ധാരാവിയിലെ ജനസംഖ്യയിൽ 30% മുസ്ലിങ്ങളാണ് ബാംല ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മതപണ്ഡിതരും യുവ വോളണ്ടിയർമാരും കോവിഡിനെതിരെ രംഗത്തിറങ്ങി 180 മൗലവിമാരുടെ സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സാമൂഹിക അകലം ധാരാവിയിൽ ഒരിക്കലും സാധ്യമാകില്ല ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള കുമ്പർവാടയിലേക്കും കുത്തിവാടിയിലേക്കും രോഗം പടരരുതെന്ന പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നതെന്നും ബാംല ഫൗണ്ടേഷന്റെ സ്ഥാപക നേതാവായ ആസിഫ് ബാംല പറഞ്ഞു റംസാൻ ഈദ് ആഘോഷവേളകളിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിട്ടതെന്നും എന്നാൽ പുരോഹിതരുടെ വാക്കുകൾ വലിയ വിഭാഗം വിശ്വാസികളും അംഗീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം നേരിട്ട കുടുംബങ്ങൾക്ക് അതും സന്നദ്ധ സേവകർ എത്തിച്ചു നൽകി വിശ്വാസികളിൽ ചെറിയൊരു വിഭാഗമാകട്ടെ നിയന്ത്രണങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല ഇവർക്ക് വേണ്ടിയാണ് മൗലവിമാരുടെ സംഘം വീടുകൾ കയറിയിറങ്ങിയത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ചിത്രങ്ങൾ കാട്ടിയാണ് ഇവരെ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തിയത് എന്നിട്ടും നിയന്ത്രണങ്ങൾ പാലിക്കാത്തവരെ വീട്ടിലിരുത്താൻ പള്ളിയിലെ ഉച്ചഭാഷണിയിലൂടെ തന്നെ സാമൂഹിക ബഹിഷ്കരണ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നതായും ധാരാവി ജമാ മസ്ജിദിലെ മൗലാന ഫാറൂഖി ഷെയ്ഖ് പറഞ്ഞു കൂട്ടായ പരിശ്രമം വിജയിച്ചു മെയ് മാസത്തിൽ പ്രതിദിനം 43 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇവിടെ നിന്നും പ്രതിദിന വ്യാപനം കുറയുകയായിരുന്നു മഹാരാഷ്ട്ര സംസ്ഥാനവും മുംബൈയും ഇന്ത്യയുടെ രോഗവ്യാപനത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ധാരാവിയിൽ രോഗവ്യാപനം ഉണ്ടായില്ല ഇതുവരെ 3239 കേസുകളാണ് ധാരാവിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 200-ൽ താഴെ സജീവ രോഗികളാണ് ഇനിയുള്ളത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നടപ്പിലായതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയാണ് ഇതോടെ പള്ളികളിലെ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പിൻവലിച്ചു എങ്കിലും എല്ലാവരും തന്നെ ജാഗ്രതയിലാണെന്നും രോഗവ്യാപനം വർദ്ധിക്കുന്ന സ്ഥിതി വീണ്ടും ഉണ്ടായാൽ ഒരേ മനസ്സോടെ ഇനിയും രംഗത്തിറങ്ങുമെന്നും മെറാജ് ഹുസൈൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനേകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ